സിഎൻഎൻ കൃഷ്ണദാസ് നേരെറിയുകയാണോ അതോ വേട്ടയാടലാണോ കേന്ദ്ര ഏജൻസികളുടെ ലക്ഷ്യം ഇതാണിപ്പോൾ സൂപ്പർ പ്രൈംഡേം ചർച്ച ചെയ്യുന്നത് അതിൽ ഏറ്റവും ആദ്യം നമുക്ക് രമേശ് ചെന്നിത്തല ഐഫോൺ സമ്മാനമായി വാങ്ങി എന്ന കാര്യം ചർച്ച ചെയ്യാം ഇന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഈ വിഷയം ഉന്നയിച്ചതുകൊണ്ടാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറിയേറ്റിന് ശേഷം അദ്ദേഹവും ഈ വിഷയം ഉന്നയിക്കുകയുണ്ടായല്ലോ യൂണിടാക് എംഡി സന്തോഷ് ഈപ്പൻ കോടതിയിൽ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലം എടുത്തു പറഞ്ഞുകൊണ്ട് എന്താണ് ഈ വിഷയം എടുത്തു പറയുവാനായിട്ട് സിപിഎം തീരുമാനിച്ചത് മഞ്ജുഷ നിങ്ങളുടെ ടൈറ്റിലിനെ ബന്ധപ്പെടുത്തി ആദ്യത്തെ ഒരു പരാമർശം ഞാൻ നടത്തേണ്ടതുണ്ട് അതായത് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അതാണല്ലോ പ്രശ്നം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസിയെ മുഖ്യമന്ത്രിയുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ ഗവൺമെൻറ് നിയോഗിക്കുന്നത് ആ കേസ് എന്തിനായിരുന്നു ജൂലൈ മാസം 5-ാം തീയതി തിരുവനന്തപുരത്തെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നയതന്ത്ര പരിരക്ഷയുള്ള ബാഗേജിൽ UAE കോൺസുലേറ്റ് ട്രിവാൻഡ്രം യൂണിറ്റിലേക്ക് ദുബായിൽ നിന്ന് വന്നിട്ടുള്ള ബാഗേജിൽ കള്ളക്കടത്ത് സ്വർണം പിടിച്ചു അതാണ് വിഷയം ആ കേസ് അന്വേഷിക്കാനാണ് ഉചിതമായിട്ടുള്ള ഏജൻസിയെ നിയോഗിക്കണമെന്ന് മുഖ്യമന്ത്രി ഇന്ത്യ ഗവൺമെൻറ്റിന് കത്തയച്ചത് അതാണ് ബേസിക് കേസ് അതാണ് അടിസ്ഥാന കേസ് ആ കേസ് അന്വേഷണം എവിടെയായി ഞങ്ങൾ ആ കേസ് അന്വേഷണം മുമ്പിലേക്ക് പോകണം എന്ന ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം പാർട്ടിയുടെ അഭിപ്രായം എന്നാൽ ആ കേസ് അന്വേഷണം നിലച്ചിരിക്കുന്നു പുരോഗതിയില്ല അതിന് പകരം ഈ ചില സിനിമകളിലൊക്കെ പ്രധാന ചട്ടമ്പിക്ക് ചില ചമച്ചകളുണ്ടാവും ആ ചമച്ചകളെ പോലെ ചില ഏജൻസികൾ വന്ന് ഇവിടെ അനാവശ്യമായിട്ടുള്ള രാഷ്ട്രീയ വിവാദവും പുകമറയും സൃഷ്ടിക്കുകയാണ് ആ രാഷ്ട്രീയ ദുഷ്ടലാക്കാണ് ഞങ്ങൾ തുറന്നു കാണിക്കുന്നത് യഥാർത്ഥ കേസ് അന്വേഷിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് നിയോഗിച്ചിട്ടുള്ള പ്രധാന കേസിൻ്റെ അന്വേഷണം എവിടെ എത്തി അതിനാണ് ഞങ്ങളുടെ പിന്തുണ അതിൽ പ്രധാന പ്രതികൾ പിടിക്കണം ഇതാണ് ഞങ്ങളുടെ പോയിൻ്റ് ചമച്ചകൾ ഇവിടെ വന്നിട്ടുണ്ടാക്കുന്ന പുകമറ രാഷ്ട്രീയ ദുഷ്ടതാല്പര്യത്തിലാണ് ഇതാണ് എനിക്ക് ഒന്നാമത് നിങ്ങളുടെ ഈ നടത്തിയ പരാമർശത്തിൽ മഞ്ജുഷ് നടത്തിയ ഇതിൻ്റെ കേന്ദ്ര ബിന്ദുവിനെ സംബന്ധിച്ച് പരാമർശിച്ച് പറയാനുള്ളത് അതിൽ ഞാനൊരു താങ്കൾ പറഞ്ഞൊരു സംശയം ചോദിച്ചോട്ടെ ഞാൻ ആദ്യം ഐഫോണിൻ്റെ കാര്യം ചോദിച്ചത് ഏറ്റവും ഒടുവിൽ ഉയർന്നു വന്ന ആരോപണം എന്ന നിലയിലാണ് താങ്കൾ പറഞ്ഞതിൽ ഒരു സംശയമുണ്ട് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നിലച്ചു എന്ന് താങ്കൾ പറയുമ്പോൾ കഴിഞ്ഞ ദിവസവും കസ്റ്റംസ് അന്വേഷിച്ചത് ഇതേ കാര്യം തന്നെയല്ലേ ഒരു ഇടത് കൗൺസിലറെ കസ്റ്റഡിയിലെടുത്തതും ഇതേ കേസിലെ അന്വേഷണത്തിന് വേണ്ടിയല്ലേ കാരാട്ട് ഫൈസലിനെ അപ്പോൾ പിന്നെ അന്വേഷണം നിലച്ചു എന്ന് എങ്ങനെ പറയാൻ കഴിയും അന്വേഷണ പുരോഗതിയല്ലേ അപ്പോൾ ഉള്ളത് എൻ്റെ മഞ്ജുഷേ നമ്മളൊക്കെ ഈ ലോകത്ത് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇത്ര കാര്യമായി ഒരുപക്ഷെ ഞാനോ അല്ലെങ്കിൽ മഞ്ജുഷോ വേറെ ആരും നിയമത്തിൻ്റെയോ ഇത്തരം കേസന്വേഷണ ഏജൻസികളുടെയോ എക്സ്പെർട്ട് അതായത് അതിൻ്റെ പരമാധികാര അനുഭവങ്ങൾ പങ്കുവെക്കാൻ പ്രാപ്തരായിട്ടുള്ളവരല്ല എന്നാലും നമ്മുടെ ഒരു പ്രാഥമിക വിവരം വെച്ചിട്ട് ഒരു ക്രൈം നടന്നാൽ ഒരു കുറ്റം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൾപ്രിറ്റബിൾ ക്രൈം നടന്നു കഴിഞ്ഞാൽ അത് അന്വേഷിക്കുമ്പോൾ ആ ക്രൈമിൻ്റെ ഒറിജിൻ എവിടെ നിന്ന് എവിടെയാണ് ലക്ഷ്യം ഇതല്ലേ കേസ് അന്വേഷണത്തിൽ കൂടെ വെളിപ്പെടുത്തേണ്ടത് അയച്ചത് UAE നിന്ന് വന്നത് UAE തിരുവനന്തപുരത്ത് കോൺസുലേറ്റിലേക്ക് അയച്ച ആളെയും ഇതുവരെ ചോദ്യം ചെയ്യാൻ പറ്റിയിട്ടില്ല സ്വീകരിച്ച ആളെയും ഇതുവരെ ചോദ്യം ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ എങ്ങനെ കേസന്വേഷണം മുമ്പിലേക്ക് പോവുക എന്താ നിങ്ങളുടെ യുക്തി ഞാനിത് ഇപ്പോൾ മഞ്ജുഷിനോട് ഒരു തർക്കത്തിന് വേണ്ടി പറയല്ല ഇത് ശ്രദ്ധിക്കുന്ന മാതൃഭൂമി ചാനൽ ശ്രദ്ധിക്കുന്ന പ്രേക്ഷക സമൂഹത്തിൻ്റെ മുമ്പിൽ എന്റെ ഒരു സംശയം ഞാൻ ബലപ്പെടുത്തി അവർ ശരിയാണ് അതായത് അയച്ചാളിലേക്ക് അന്വേഷണം പോയിട്ടില്ല അവിടെ ഒരാളെ പിടികൂടിയിരുന്നു അയാളിലേക്ക് ഫൈസൽ ഫരീദിലേക്ക് അന്വേഷണം പോയിട്ടില്ല അത് ശരിയാണ് പക്ഷേ ചോദ്യം ചെയ്തിട്ടില്ല അത് ശരിയായ കാര്യമാണ് അല്ല അതിനു മുൻപും ഈ നിക്ഷേപം നടത്തിയ ഒരാൾ കൂടി ഉണ്ടല്ലോ അല്ല അവിടെ വെച്ച് ശരി പക്ഷേ ഈ ഇന്നലെ കസ്റ്റഡിയിലെടുത്തയാൾ ഇന്ന് അയാളെ വിട്ടയക്കുകയും ചെയ്തു കാരാട്ട് ഫൈസലിനെ വീണ്ടും വിളിപ്പിക്കുമെന്നാണ് കസ്റ്റംസ് പറയുന്നത് കാരാട്ട് ഫൈസലിനെതിരെ കസ്റ്റംസ് അന്വേഷിക്കുന്ന കാര്യം ഇതിൽ നിക്ഷേപം നടത്തിയ ആൾ എന്ന നിലയിലാണ് അതായത് ഈ സ്വർണ്ണക്കടത്തിൽ നിക്ഷേപിക്കൂ അത് പ്രാഥമികമായ കാര്യമാണല്ലോ അപ്പോൾ ഫൈസൽ ഫരീദിനേക്കാളും മുൻപ് ഇതിലെ കണ്ണിയായ ഒരാളെയാണ് ഇന്നലെ കസ്റ്റഡിയിലെടുത്ത് ഇന്ന് ചോദ്യം ചെയ്ത് വിട്ടയക്കുകയും ഇനിയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന് പറയുകയും ചെയ്തത് അപ്പോൾ നിലച്ചിട്ടുണ്ടോ അന്വേഷണം എന്നാണ് ഞാൻ ചോദിച്ചത് ഫൈസൽ ഫരീദിൻ്റെ കാര്യം താങ്കൾ പറഞ്ഞത് ശരിയാണ് ഞാനത് സമ്മതിക്കുകയും ചെയ്യുകയാണ് അതിൻ്റെ മറുപടി ഇവിടെ ശ്രേയസ് സുരേഷാണ് നൽകേണ്ടത് ഞാനതിൽ ഉറച്ചു നിൽക്കുന്നു ആര് ചോദ്യം ചെയ്ത് വിട്ടയച്ചു എന്നുള്ളത് എൻ്റെ കേസല്ല എൻ്റെ കേസ്
ഇതിലെ പ്രൈം കൾപ്രിറ്റ് ആയിട്ടുള്ളവർ അയച്ചാളെ സ്വീകരിച്ച ആളെ ഉറവിടം ലക്ഷ്യം ഇത് കണ്ടതിലാണ് ഒരു കേസിന്റെ പരമപ്രധാനമായിട്ടുള്ള കാര്യം കേസ് എവിടെന്ന് ഒറിജിനേറ്റ് ചെയ്തു ആരാണ് ഗുണഭോക്താക്കൾ എവിടേക്ക് എത്തി അത് കണ്ടതിനു പകരം നിങ്ങൾ ഇവിടെ കിടന്ന് പുകമറ ഉണ്ടാക്കുന്ന എന്തിനെ നിങ്ങൾ അതല്ല കണ്ടതിന്റെ ആരാണതിന് തടസ്സം അതുകൊണ്ട് ഒന്ന് എൻ്റെ രണ്ടാമത്തെ പോയിന്റ് കൂടി ഞാൻ പറയാം ഈ പ്രൈം കേസ് അന്വേഷിക്കാൻ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ് ഇന്ത്യ ഗവൺമെന്റ് ഏൽപ്പിച്ചത് ആ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അല്ലല്ലോ ഇത് അന്വേഷിക്കുന്നത് ഇപ്പോ അവരുടെ അന്വേഷണം എവിടെയായി ഇന്ത്യ ഗവൺമെന്റ് ഈ കേസ് അന്വേഷിക്കാൻ ഏൽപ്പിച്ചത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ് അതിന്റെ ഇടയിൽ ചർച്ചകളായിട്ട് വന്നിട്ടല്ലേ ഈ പുകമറ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് മുഴുവൻ അതല്ലല്ലോ നമ്മുടെ ആവശ്യം മെയിൻ കേസ് എന്ത് ഒറിജിനൽ കേസ് എന്ത് അതല്ലേ പ്രശ്നം അപ്പോൾ അതുകൊണ്ട് ആ കേസ് അന്വേഷണം മുമ്പിലേക്ക് പോകണം നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ് ഇന്ത്യ ഗവൺമെന്റ് ഇത് അന്വേഷിക്കാൻ ഏൽപ്പിച്ചത് ആ അന്വേഷണത്തിന് ഞങ്ങൾ എല്ലാവിധത്തിലുള്ള സപ്പോർട്ടും അവർ കണ്ടെത്തട്ടെ പ്രതികളെ ആ അന്വേഷണത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് സംശയമേ ഇല്ല ഒരെതിരഭിപ്രായവുമില്ല വ്യത്യസ്ത അഭിപ്രായം ഞങ്ങൾ പ്രകടിപ്പിച്ചിട്ടില്ല സ്വാഗതം ചെയ്യുന്നു സാധ്യമായ എല്ലാ പിന്തുണയും സപ്പോർട്ടും ഞങ്ങൾ കൊടുക്കും അതായത് എൻ ഐ എ ഒഴിച്ച് ബാക്കി ഏജൻസികളെല്ലാം രാഷ്ട്രീയ പ്രേരിതമായിട്ട് തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നു അവരുടെ അന്വേഷണം ദിശ തെറ്റിപ്പോവുകയാണ് എന്ന നിലപാടാണ് സി പി എമ്മിനുള്ളത് എൻ ഐ എയുടെ അന്വേഷണത്തിൽ കുഴപ്പമില്ല അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ താങ്കൾ ആദ്യം പറഞ്ഞപ്പോൾ അന്വേഷണം ഏത് ദിശയിലേക്ക് പോകുന്നു എന്നതിൻ്റെ സൂചന നൽകിയത് ലൈഫിലേക്ക് അന്വേഷണം പോകുന്നതാണ് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ കുറേ വാർത്തകൾ വന്നതിനെ തുടർന്ന് ലൈഫിലേക്ക് എന്തിനു അന്വേഷണം പോയി എന്നതാണല്ലോ ഏറ്റവും ബാധിക്കുന്ന ഒരു പ്രശ്നം അതാണല്ലോ പ്രധാന പോയിന്റായിട്ട് ഉന്നയിക്കുന്നത് അവിടെ സി ബി ഐ സ്വയം കടന്നു വരുന്നു അന്വേഷണം ഏറ്റെടുക്കുന്നു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇതാണല്ലോ നിങ്ങൾക്ക് ഏറ്റവും വലിയ എതിർപ്പായി കേന്ദ്ര അന്വേഷണ ഏജൻസികളോട് ഉള്ളത് അതല്ല എൻ്റെ പോയിന്റ് ഇതാണ് എന്തായിരുന്നു കേസ് ആ കേസ് അന്വേഷിക്കാൻ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എൻഡോഴ്സ് ചെയ്തു ഇന്ത്യ ഗവൺമെന്റ് ആ അന്വേഷണമല്ലേ പ്രധാനം അതല്ലേ ഒറിജിനൽ കേസ് അത് നടക്കുന്നുണ്ടല്ലോ ശ്രീ അതെവിടെയാണ് നിലച്ചത് അത് നിലച്ചിരുന്നു നിങ്ങൾ അയച്ചാളെ പിടിച്ച് അയച്ചാളെ ചോദ്യം ചെയ്തിട്ടില്ല വാങ്ങിയാളെ ചോദ്യം ചെയ്തിട്ടില്ല പക്ഷേ ആ അന്വേഷണം നിലച്ചിരുന്നുവെങ്കിൽ ഈ അല്ലല്ല ഈ പ്രതികളെല്ലാം ജാമ്യം തേടി പലതവണ കോടതിയെ സമീപിച്ചതാണ് അപ്പോൾ എല്ലാം എൻ ഐ എ കോടതിയിൽ ഈ ജാമ്യ ഹർജികൾ എതിർത്തുകൊണ്ട് പറയുന്നത് അന്വേഷണം ഇനിയും മുന്നോട്ട് പോകാനുണ്ട് ഇവരെ വിട്ടുകഴിഞ്ഞാൽ ഇവർ വലിയ സ്വാധീനമുള്ളവരാണ് അവർ സാക്ഷികളെ സ്വാധീനിക്കുമെന്നതാണ് അതായത് അന്വേഷണം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് തന്നെയാണ് എൻ ഐ എ എപ്പോഴും കോടതിയിൽ പറയുന്നത് അതുകൊണ്ട് നിലച്ചു എന്ന ആശങ്ക വേണ്ട ശ്രീ അനുൻ കൃഷ്ണദാസ് ഒരു ഇഞ്ച് മുമ്പിലേക്ക് പോകുന്നില്ല മാസങ്ങൾക്ക് മുമ്പ് കോടതിയിൽ പറഞ്ഞു തന്നെ എന്നെ എപ്പോഴും പോകുന്നത് ഇനിയും കണ്ടെത്താനുണ്ട് എന്ന് പറഞ്ഞാൽ അയച്ചാളെ ഒറിജിനൽ അതായത് ഒറിജിൻ ഓഫ് ദി ഇൻസിഡൻറ്റ് ക്രൈം അവിടേക്ക് അന്വേഷണം എത്തിയിട്ടില്ല സ്വീകരിച്ച ആളെ പിടിച്ചിട്ടില്ല അതല്ല കേസ് നിങ്ങൾ അതിൻ്റെ ഇടയിൽ ഈ ചമച്ചകളെ നിങ്ങൾ എന്തിനാണ് പ്രധാനമാക്കുന്നത് അതല്ലേ പ്രശ്നം ശരി നമുക്ക് ഐഫോൺ വിവാദത്തിലേക്ക് വരാം എന്തുകൊണ്ട് ഈ ഐഫോൺ കാര്യം പോയിന്റിലേക്ക് ഞാൻ വരാം അതെ അതാണ് മഞ്ജുഷ് ചോദിച്ച കാര്യത്തിലേക്ക് ഞാൻ വരുന്നത് ഇതുവരെ പ്രതിപക്ഷ നേതാവ് ഇവിടുത്തെ പ്രതിപക്ഷം ബി ജെ പി ഒക്കെ ഉന്നയിച്ചിരിക്കുന്നത് വലിയ പ്രോട്ടോകോൾ ലംഘനം നടത്തിയിരിക്കുന്നു അനധികൃതമായിട്ട് ഈ യു എ ഇ കോൺസുലേറ്റിൽ നിന്ന് പ്രോട്ടോകോൾ ലംഘിച്ച് പല വിധത്തിലുള്ള ഗിഫ്റ്റുകളും സമ്മാനങ്ങളും സ്വീകരിച്ചിരിക്കുന്നു ഗുരുതരമായ കുറ്റം എന്നുള്ളതാണ് ഈ ആക്ഷേപം ഉന്നയിച്ച പ്രതിപക്ഷ നേതാവിനെതിരെ ഇത് കൊടുത്ത ആളാണ് കോടതിയിൽ കൊടുത്തത് മൊഴി ഐഫോൺ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഒരു പക്ഷേ എൻ്റെ മാന്യ സുഹൃത്തുക്കൾ ഈ ഡിബേറ്റിൽ പങ്കെടുക്കുന്ന ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും പ്രതിനിധികൾ ചോദിക്കും ഒരു ഈ കേസിൽ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ഒരു പ്രതി കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തെയാണോ നിങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നത് ഇതിൽ പ്രതികൾ കോടതിയിൽ കൊടുത്തിട്ടുള്ള മൊഴികളെ ആശ്രയിച്ചിട്ടല്ലേ ഗവൺമെൻറ്റിനെതിരെ ആക്ഷേപം ഉന്നയിച്ചു കൊണ്ടിരുന്നത് ആ മൊഴികളെ തന്നെയല്ലേ അന്നും അടിസ്ഥാനമാക്കിയെടുത്തത് അപ്പം ഈ മൊഴിക്ക് വിലയില്ല എന്ന് പറയുന്നതിൻ്റെ പറയാൻ ഇടയുണ്ടെങ്കിൽ ഞാൻ മുൻകൂട്ടി പറയുകയാണ് ഇടയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയല്ലേ മൂന്നാമത്തെ എൻ്റെ പോയിന്റ് രമേശ് ചെന്നിത്തല 2018 ജൂൺ മാസം 11-ാം തീയതി പ്രതിപക്ഷ നേതാവ് എന്ന കപ്പാസിറ്റിയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു ഇഫ്താർ വിരുന്നിൽ ഈ കേസിലെ വിവാദ നായികയായിട്ടുള്ള പ്രതി പങ്കെടുത്തു അത് പ്രോട്ടോകോൾ ലംഘനല്ലേ മറുപടി പറയണം രമേശ് ചെന്നിത്തല നിയമ നടപടി സ്വീകരിക്കുന്നല്ല പറയേണ്ടത് പ്രതിപക്ഷ നേതാവ് പറയണം എന്ത് കപ്പാസിറ്റിയിലാണ് ഈ കേസിലെ
പ്രതിസ്ഥാന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസ്ഥാന വിവാദ നായികയെ പ്രതിപക്ഷ നേതാവിന്റെ വ്യക്തിപരമായിട്ട് ഇഫ്താർ വിരുന്നിൽ എന്തിനു ക്ഷണിച്ചു അതിനു മറുപടി ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങൾ ഇതൊക്കെയാണ് പറഞ്ഞത് ഞങ്ങൾക്ക് ഇതിലൊന്നും ഭയപ്പെടാനില്ല നെഞ്ചിടിപ്പ് കൂടുന്നത് ആരുടെയാണ് എന്ന് വരും ദിവസങ്ങളിൽ കാണും എന്നുള്ളത് ഇനി എൻഐഎയുടെ അന്വേഷണം മുമ്പിലേക്ക് പോയാൽ നെഞ്ചിടിപ്പ് മാത്രമല്ല ചിലർക്ക് ഹൃദയ സ്തംഭനം വരെ ഉണ്ടാവും അതുകൊണ്ടാണ് ആ അന്വേഷണം മുമ്പിലേക്ക് പോകണം താങ്കൾ പറഞ്ഞ ഈ സംഭവത്തിൽ സന്തോഷ് ഈപ്പൻ എന്ന് പറയുന്നയാൾ സി ബി ഐ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയാണ് അപ്പോൾ സി ബി ഐ അന്വേഷണം മുന്നോട്ട് പോയാലേ പ്രതിപക്ഷ നേതാവിന്റെ നെഞ്ചെടുപ്പ് കൂടുകയുള്ളൂ ഈ സന്തോഷ് ഈപ്പൻ കോടതിയിൽ നൽകിയ സത്യവാങ്മൂല പ്രകാരം അന്വേഷണം നടത്തേണ്ടത് സി ബി ഐ ആണല്ലോ അല്ല എൻ ഐ എയുടെ അന്വേഷണം മുമ്പിലേക്ക് പോയാൽ തന്നെ മതി എൻ ഐ എയുടെ അന്വേഷണം മുമ്പിലേക്ക് പോയാൽ മതി എൻ ഐ എ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയുടെ മൊഴിയാണല്ലോ ഈ പ്രതിസ്ഥാനത്തുള്ള വിവാദ നായിക എന്നാലും സി ബി ഐ അംഗീകരിക്കില്ല പ്രതിപക്ഷ നേതാവ് ഔദ്യോഗികമായിട്ടുള്ള വസതിയിൽ ഇഫ്താർ വിരുന്നിന് ക്ഷണിച്ചത് എന്നാലും സി ബി ഐ അംഗീകരിക്കില്ല എന്തായാലും അംഗീകരിക്കില്ല ഈ വിഷയത്തിൽ ഈ ലൈഫ് പദ്ധതിയിലെ അന്വേഷണത്തിൽ സി ബി ഐ വേണ്ട അതെ അത് അതാണ് ഞാൻ മൂന്നാമത് എന്റെ പോയിന്റ് മൂന്നാമത് ഞാൻ പറയാൻ തുടങ്ങിയത് അതാ മഞ്ജുഷ ഇടപെടുന്നതുകൊണ്ടാണ് ഞാൻ പറയാം സി ബി ഐക്ക് ഈ ഇപ്പോ അവർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസ് നിയമവിരുദ്ധമാണ് സി ബി ഐയുടെ അധികാര പരിധിയിൽ പെടുന്ന കാര്യമല്ല എന്തടിസ്ഥാനത്തിൽ സി ബി ഐ അങ്ങനെ ഒരു എഫ് ഐ ആർ കോടതിയിൽ കൊടുത്തു ഒരു സാധാരണ സർക്കിൾ ഇൻസ്പെക്ടർ ആഫീസിലോ സബ് ഇൻസ്പെക്ടർ ആഫീസിലോ ഒരു ഇൻഡിവിജ്വൽ ഒരു വ്യക്തി കൊടുക്കുന്ന പെറ്റീഷൻ്റെ അടിസ്ഥാനത്തിൽ സി ബി ഐ ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് സി ബി ഐ കോടതിയിൽ കൊടുത്ത് അന്വേഷണം സ്വയം ഏറ്റെടുക്കുന്നതിന് ഈ നിലവിലുള്ള നമ്മുടെ രാജ്യത്തെ ഡൽഹി പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് അനുവദിക്കുന്നില്ല എഫ് സി ആർ എന്ന മറ്റൊരു ചട്ടം അവിടെയുണ്ട് ശ്രീ എൻ എൻ കൃഷ്ണദാസ് അങ്ങനെയാണെങ്കിൽ കോടതി ആദ്യ ദിവസം തന്നെ തടഞ്ഞേനെ അങ്ങനെ ഒരു ഇടക്കാല ഉത്തരവിന് കോടതി തയ്യാറായിട്ടില്ല അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാമല്ലോ സി ബി ഐക്ക് എഫ് സി ആർ ഉണ്ടല്ലോ അതെ പക്ഷേ എന്നാലും തടഞ്ഞിട്ടില്ല ശരി ഞാൻ താങ്കളിലേക്ക് വരാം ശരി ഞാൻ താങ്കളിലേക്ക് വരാം 15 മിനിറ്റ് നേരം താങ്കൾ സംസാരിച്ചു ഞാൻ താങ്കളിലേക്ക് വരാം ശരി ശരി പറഞ്ഞോളൂ മഞ്ജുഷിനും ചർച്ച ചെയ്യാൻ സൗകര്യം ഒരേ ഒരു പോയിന്റ് കൂടി ഇതിന്റെ കൂടെ ഞാൻ ചേർക്കാം അതായത് എഫ് സി ആർ എ നിയമം ഡൽഹിയിലെ ഈ 2020 ജനുവരി മാസത്തിൽ ഇറക്കിയിട്ടുള്ള ഞാൻ അതിൻ്റെ ഇത് തന്നെ പറയാം 2020 ജനുവരി 30th January 2020 ഡൽഹി ഇറക്കിയിട്ടുള്ള ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷൻ പ്രകാരം ഇന്ത്യ ഗവൺമെന്റിന്റെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന് ഓഡിറ്റ് ചെയ്യാൻ നിയമപരമായിട്ട് അധികാരമുള്ള ഗവൺമെന്റ് ഏജൻസികളുടെ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ഒരു തരത്തിൽ എഫ് സി ആർ എ നിയമം ബാധകമായിരിക്കുന്നതല്ല എന്ന് വ്യക്തമാക്കി ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഏത് ഏജൻസിയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് നടത്തുന്നത് ഇവിടെ ഏത് ഏജൻസിയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് അല്ല ഇവിടെ ഏത് ഏജൻസിയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് ലൈഫ് മിഷൻ വടക്കാഞ്ചേരി ഫ്ളാറ്റ് നിർമ്മാണം എങ്ങനെയാണ് സി ബി ഐക്ക് അന്വേഷിക്കാൻ ധാരണാപത്രം ഒപ്പിട്ടത് ഗവൺമെന്റ് ഏജൻസി ധാരണാപത്രം ഒപ്പിട്ടത് ഗവൺമെന്റ് ഏജൻസി കരാർ ഉണ്ടാക്കിയത് ഒരു ബിൽഡറുമായിട്ട് ഇതാണ് അവിടുത്തെ നിയമലംഘനം ഞാൻ താങ്കളിലേക്ക് വരാം എന്തായാലും താങ്കളുടെ പോയിന്റ് ഉൾപ്പെടെ ഇവിടെ ചർച്ച ചെയ്യാം സി ബി ഐ അന്വേഷിക്കട്ടെ കോടതി പറയട്ടെ ശ്രീ രാജു